കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂർ പെരുമാളുടെ തിരുനടയിൽ അഷ്ടമി ആരാധനയും ഇളനീരാട്ടം നടന്നു. വൈശാഖോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിന് സാക്ഷിയാകുവാൻ ആയിരക്കണക്കിന് ഭക്തർ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തി. ശിവഭഗവാന്റെ കോപമടക്കുവാനാണ് ഇളനീരാട്ടം നടത്തുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിന്റെ ഭാഗമായി അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും നടന്നു. ഇളനീരാട്ടത്തിൽ പങ്കെടുക്കുവാൻ അർദ്ധരാത്രിയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് എത്തിയത്. വൈശാഖോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇളനീരാട്ടം. ഭക്തജനങ്ങൾ സമർപ്പിച്ച ഇളനീര് കൊണ്ടാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. ശിവഭഗവാന്റെ കോപമടക്കുവാനാണ് ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. തൃച്ചർമന്ന് എന്ന ഈ സ്ഥലം ദക്ഷയാഗം നടന്നതായിട്ടാണ് സങ്കല്പം. അപ്പം ദക്ഷയാഗ സമയത്ത് പാർവതിയെ, ദക്ഷന്റെ മകളായിട്ടുള്ള പാർവതിയെ വിളിക്കാതിരിക്കുകയും ശിവനെ അവഹേളിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായ സമയത്ത് സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമാണ്. അപ്പം ഇത് അറിഞ്ഞ് ശിവൻ എത്തുകയും ശിവൻ ഭൂതഗണങ്ങളോടുകൂടി എത്തുകയും ഇവിടെ ഭയങ്കര ഗോപിഷ്ഠ നയിക്കുന്ന സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും എത്തുന്നു. ഈ ശിവന്റെ കോപം ശമിപ്പിക്കാനായിക്കൊണ്ട് ശിവന്റെ തലയിലേക്ക് അഭിഷേകം ചെയ്യുന്നു. സാധാരണ നിത്യേന അഭിഷേകങ്ങളുണ്ട്, ആയിരക്കുട അഭിഷേകം. അതിൽ നിന്നും വിശിഷ്ടമായിട്ടുള്ള ഒരു അഭിഷേകമാണ് കളനീരാട്ടം. വൈശാഖോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയ രേവതി ആരാധന ജൂൺ 2-നും അവസാനത്തെ ആരാധന രോഹിണി ആരാധന ജൂൺ 6-നും നടക്കും. ജനം കണ്ണൂർ.